ടിപ്പു സുൽത്താന്റെ കാറാണ് ഈ കാണുന്നതായിട്ടാ. ഈ ഒരു ആളിനാണ് 500,000 രൂപ വരണെന്ന് പറഞ്ഞിട്ടാ. നമ്മള് രണ്ട് പാനിപ്പുരി പറഞ്ഞിട്ടുണ്ട്, അവര് അത് സാധനം സെറ്റ് ചെയ്യണം. ഇത് താരം പോണ്ടെന്നാണ് നിന്റെ കൂടെയുള്ള ആള് പറഞ്ഞത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് കാപ്പാടാണ്. കാപ്പാട് ബീച്ച് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബീച്ച് ഫെസ്റ്റിന്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ ബ്ലോഗിൽ കാണാം. ബീച്ച് ഫെസ്റ്റിന്റെ ഈ മെയിൻ എൻട്രൻസിന്റെ മുന്നിലാണുള്ളത്. അപ്പൊ മെയിൻ എൻട്രൻസിന്റെ ഉള്ളിൽ കൂടി നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അഞ്ച് ലക്ഷത്തിന്റെ ആല് മുതൽ 5 രൂപന്റെ ചെടി വരെയുള്ള ഒരു ഗാർഡനാണ് ഈ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഭാഗത്തുള്ളത്. ഫെബ്രുവരി 11 മുതൽ മാർച്ച് 5 വരെയാണ് ഈ ഒരു പ്രവേശനം ഉള്ളത് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള പ്രവേശനം ഉള്ളത് ഈ വരണ വഴി തന്നെ 500,000 ഒരു ബോൺസായി ആലുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഈ ഒരു ഗാർഡൻ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അപ്പുറത്ത് പോവാം. അവിടെ അതേപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ എന്താ പറയുക ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ആലിനാണ് 500,000 രൂപ വരണെന്ന് പറഞ്ഞിട്ടോ. ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ട് കോഴിക്കോടിനെ അനുസരിച്ചുണ്ട്. അപ്പോൾ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വരുന്ന എൻട്രൻസിലുള്ള ഈ ഒരു കാഴ്ച നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വേറൊരു വഴിക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ ഫ്ലവറിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോട്ടോ ഷോ ഉണ്ട് കേട്ടോ. അതിൽ ടിപ്പു സുൽത്താൻ്റെ കാറാണ് ഈ കാണുന്നത് കേട്ടോ. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന കാറാണിത്. അതിവിടെ ഈ പ്രദർശനത്തിലുണ്ട്. ഇത് നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരിക കാണാം. അതാണ് ആ കാറ്. ഈ ഒരു കാറില്ലേ, ഇത് നമ്മളെ MGR, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള MGR കാറാണ്. പുള്ളി ഉപയോഗിച്ചിരുന്ന കാറാണെന്നാണ് പറയുന്നത്. അതിവിടെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ രണ്ട് വണ്ടികളാണ്. കളിച്ചു കഴിഞ്ഞാല് 5 എണ്ണം കിട്ടും. അപ്പൊ ഈ റിങ് ഇടാം. ഇവിടെ ഒരു ഫർണിച്ചർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫർണിച്ചർ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, അതേപോലെ തന്നെ സെയിലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണല് വറക്കും. എന്താ റേറ്റ് വരുന്നത്? 100 രൂപ. നമ്മളെ പണ്ടത്തെ മുട്ടകളില്ലേ ഉണ്ടോ, ഈ സംഭവങ്ങളൊക്കെ. ജോക്കർ അല്ലേ ഇത്? ജോക്കർ അല്ലേ ഇത്? ജോക്കർ അല്ലേ? ഏ അരിൽ ജ്യോതിയോ? ആ കറക്കുന്ന പമ്പരട്ടോ, പമ്പരണ്ട്. അടിപൊളി. ഇതെന്ത് സംഭവം? കൊയ്യറിച്ചോ? കൊയ്യറിച്ച മുട്ടായി. അതെന്ത്? സിസറോ? സിസറിന് മുട്ടായി അല്ലത്? ആ ഇത് ഇത് കടിച്ചു കഴിഞ്ഞാല് നമ്മളെ പല്ലു. പിന്നെ ഗോൾഡ് കോയിനൊക്കെ ഉണ്ടോ? ഉണ്ടോ ഗോൾഡ് കോയിന്? ഒരുപാട് എന്താ പറയുക പണ്ടത്തെ ആ ഒരു നെസ്റ്റ് വരുന്ന മുട്ടകളുണ്ട്. ആ ഇത് വേണ്ട. ഇതൊക്കെ എന്താ റേറ്റ് വരണേ? എല്ലാത്തിനും 20. ഇവിടെ ഫുള്ള് എന്താ പേനകള്, പെൻസിലുകള്, അങ്ങനത്തെ സംഭവങ്ങൾ, കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പേനാണോ? ഇത് പേനാണ് ഫുള്ള് വെറൈറ്റി പേനകള്. ഇതൊക്കെ രസമുണ്ടല്ലോ സംഭവം. ഏതാണ് കപ്പട്ടപ്പ? ഏതാണ് കട്ടപ്പൊക്കെ? ഏതാണ് ആ ചാവി ഉണ്ട് കേട്ടോ. മണിച്ചിത്രത്തായിന്റെ പേന. ഇതൊന്ന് തുറക്കുന്നു, ഒന്ന് തുറക്കോ. അത് വലിക്ക. ആ അടിപൊളി ഇട്ടത്. രസമുണ്ടല്ലോ. ഇതെന്താ റേറ്റ് വരുന്നത്? 30 രൂപയുണ്ട്. ആ ഇത് കട്ടപ്പന്റെ പേനൊക്കെ ഉണ്ട്. ആ ഇത് കട്ടപ്പേന്. ഇതാണ് കട്ടപ്പ പുലിമുരിക.
കൊടപ്പേന കൊടന്റെ പേന ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പേനകളൊക്കെ ഉണ്ട്. പുൽത്തൈലും താരന്റെ ഇതില്ലേ, ആറ് ദിവസം കൊണ്ട് താരം പോകുന്നതാണ്. പോയില്ലെങ്കില് പൈസ താരം പോണ്ടോ? ഇത് താരം പോണ്ടെന്നാണ് നിന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞിട്ടോ. അപ്പൊ നിനക്ക് ആർക്കിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. എത്ര ക്യാഷ് അത്? പുള്ളി മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ മേടിച്ചല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇതെന്താ പൊടി മസ? അമൂല്യമായ നിധി. എന്താ റേറ്റ് വരണേ? ₹250. വയനാടൻ പച്ചമരുന്നിന്റാണ് ഈ ഒരു ഷോള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവുന്ന തോന്നേ. എന്താ വൈദ്യ പേര്? എന്താ പറഞ്ഞു? രതീഷ് കുമാർ. ഈ വള ഇട്ടിട്ടാണ് നമ്മൾ കാണാൻ പറ്റുമോ പോയാല്? തീർച്ചയായിട്ടും. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വന്നാൽ മിനി യൂട്ടി എന്നാ, കേരളത്തിലെ മിനി യൂട്ടി എന്നാ പറയുന്നത്. അവിടെ ചെന്നാൽ കാണാൻ പറ്റും. 3 പാക്കറ്റ് ₹100 അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് രാഗിന്റെ കുഴലപ്പം കിട്ടും. ₹100 3 പാക്കറ്റ് ഇട്ടാ. വന്നിട്ട് മേടിക്കുക, കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ആന്റിക്കാണ് സംഭവം. ചേച്ചി എവിടെയാണ് ഇത് സംഭവം? സർഗാലയ ജ്വല്ലറി. എവിടെയാണ്? കാലിക്കറ്റ് തന്നെയാണോ? വടകര അല്ലേ. ഇവിടെ ഉള്ള ഈ ഫ്ലവേഴ്സ് എല്ലാം ഈ ഒരു ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം ഒറിജിനൽ ഒരു ഫീലിംഗ് വരുന്നത് ആമ്പലിന്റെ അല്ലേ. ആമ്പലല്ലേ, താമരല്ലേ അല്ലേ, നല്ല ഭംഗിയുണ്ട് ചെയ്ത്. ഇതാണ് ചേച്ചി ഇവിടെ ക്ലാസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം പേപ്പറിന്റെ ഫ്ലവറ്, അങ്ങനെ എല്ലാ സംഭവം. ഈ നെറ്റിപ്പട്ട എല്ലാം ചേച്ചി ചെയ്താണ്. ചേച്ചിന്റെ പേരെന്താ പറഞ്ഞത്? ജയലത. ഇവിടെ തന്നെയാണ് വീട്? കോഴിക്കോട് ദേവ് ഹാൻഡിക്രാഫ്റ്റ് മാങ്ക ഗോവിന്ദ്. ഓക്കെ. എല്ലാം ബേർഡ്സിന്റെ ഒരു സ്റ്റോളാണ്. അതിന്റെ ഉള്ളിൽ പോയി നോക്കാം. അപ്പം അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ഇപ്പൊ നമ്മള് വരുന്ന വഴിയിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. മക്കാവ് പ്രാവുകളും അതേപോലെ തന്നെ ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കിളികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കിളികളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. റേറ്റ് കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോളാണ് ഇതിൻ്റെ ഉള്ളിൽ സജ്ജാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫുള്ള് ഫ്ലവറും അതേപോലെ തന്നെ ചെടികളും കുറെ സംഭവങ്ങളൊക്കെ സെയിലാണ്. 25 രൂപ മുതലാണ് ഈ ഒരു സ്റ്റോളിലുള്ള ഇത് സെയിൽ വരുന്നത്. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും വാങ്ങിക്കണ്ടോ? ആ പുള്ളി വരുമ്പോ വാങ്ങാന്ന് പറയുന്നത്. കുറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിന്റെ എൻട്രൻസ് ടൈം വരുന്നത് 3 മണി മുതല്, വൈകിട്ട് 3 മണി മുതല് രാത്രി 9 മണി വരെ അല്ലേ. 9:30 വരെയാണ് ടൈം വരുന്നത്. അപ്പം വരാനുള്ളവരൊക്കെ നേരത്തെ ഒന്നോളി കണ്ട്രോളി. ഇവിടെയൊക്കെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല ഗെയിംസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐസ്ക്രീം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ബീച്ച് ഫെസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കുട്ടികളെ ഫുഡിൻ്റെ ഉണ്ട് അല്ലേ. ഫുഡിൻ്റെ ഒരു കോർട്ട് അപ്പുറമുണ്ട്, ഫുഡ് കോർട്ട് അപ്പുറം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കാം. ഫുഡ് കോർട്ടിൽ പാനിപ്പൂരിയൊക്കെ കാണിക്കുന്നുണ്ട്, നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവാൻ സാധ്യത. ബ്രോ എന്താ റേറ്റ് വരുന്നത്? ഇതിന് 70. ഇതല്ലോ 50. ഇതിന് 50 രൂപ കേട്ടോ വരുന്നത് ഒരാൾക്ക് കയറാൻ. ഇതിന് 70 രൂപ ഉണ്ട്. ഊഞ്ഞാൽക്ക് 70 രൂപ ഉണ്ട് വരുന്നത്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മള് 2 പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട്. അവര് സാധനം സെറ്റ് ചെയ്യണം. ഒന്നേ പറഞ്ഞില്ല, 1 പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട്. പാനിപ്പൂരി വരട്ടെ, പാനിപ്പൂരി എങ്ങനെയുണ്ട് നോക്കാം. എന്താ റേറ്റ്? എന്താ പറഞ്ഞു?
പാനിപ്പൂരി 50 രൂപയാണ് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാല് പാനിപ്പൂരി കഴിക്കാം, മസാല ബജി ഉണ്ട്, എന്താ പറയാ മുളക് ബജി ഉണ്ട്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാ സംഭവം, മുളക് ബജി, ഗോപി ചില്ലി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാല് ഈ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ണ് നോക്കട്ടെ, കണ്ണ് കണ്ട, കണ്ണ് എരിഞ്ഞിട്ട് കണ്ണെന്നൊക്കെ വെള്ളം പൊടിക്കുന്ന എനിക്ക് നല്ല എരിവുണ്ടെന്നാ പറയുന്നത്. അബ്ബാൻ എന്നല്ലേ പേര് പറഞ്ഞ്, 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നില്ല, പുള്ളിന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിന്റെ മോനാണ്. എങ്ങനെയുണ്ട് ഈ സാധനം, കൊറേ വാങ്ങിച്ചു കുടിക്കണ്ടല്ലോ. അതാണ് കാന്താരി മുളകും പൊതീനന്റെ വെള്ളം പോയി കൊടുക്കുന്നത്. അപ്പൊ നമ്മള് പാനിപ്പൂരി ഒക്കെ കഴിച്ചു കൊണ്ട് താഴേക്ക് വന്നാൽ നല്ല എരിവുണ്ട് കേട്ടോ പാനിപ്പൂരി. അപ്പൊ ആകെ വേർത്തെ ആയിട്ടുണ്ട്. അപ്പൊ പാനിപ്പൂരി ഒക്കെ കഴിച്ചു വന്ന് നമ്മള് വരുന്ന വഴിയിൽ തന്നെ ഒട്ടക സഫാരിയും അതേപോലെ തന്നെ കുതിര സഫാരി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വരുന്ന ടൈമിൽ അവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ കയറാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപോലെ ഒന്ന് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കയറാൻ പറ്റുന്നതാണ്. നമുക്ക് അവിടെ പോയി നോക്കാം, അവിടെ ഇപ്പൊ ആളും എത്തിയിട്ടുണ്ടെന്നുണ്ടെ, നമുക്ക് ആ ഒരു സഫാരി കൂടി ചെയ്യാം. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലോ, ഡെക്കറേറ്റ് ചെയ്തില്ലേ. എന്താ പേരാളെ? ഗാർഗി. എവിടെയാണ്? കൊല്ലത്തോ? ബ്രോ കൊല്ലത്താണോ? അടിപൊളി. ഇതെന്താ സംഭവം? മോക്കിന്റെ ഇവിടെ എന്താ? അപ്പൊ കാപ്പാട് ബീച്ച് ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന്റെ മുകളിലും അതേപോലെ തന്നെ കുതിരയുടെ മുകളിലും കയറാം, പേര് റൈഡൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. നമ്മൾ ആ ഒരു കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ ഒട്ടകത്തിന്റെ പുറത്താണ് ഉള്ളത്. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് കണ്ട ആഴ്ച എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതെന്തെങ്കിലും ആക്കാത്തത്? ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒട്ടകത്തിന്റെ പുറത്തൊന്ന് കയറണം എന്നുള്ളത്. പക്ഷെ ഇവിടെ നിന്നാണ് അത് സഹായിച്ചത്, കോഴിക്കോട് കാപ്പാട് നിന്നാണ് നമുക്ക് ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവര് ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്, സൂപ്പറാണ്, പിന്നെ പേടിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. സുനിലേട്ടനാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുള്ളത്. ഇവിടെ തന്നെയാണോ വീട്? കൊയിലാണ്ടിയിലാണ് വീട്. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഓക്കെ, കാണാം, ബൈ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ചെയ്യുക. അടിപൊളിയാണ് ഈ ഒരു ഇത്. നമ്മൾ നേരത്തെ പോണ ടൈമിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പേരെന്തായിരുന്നു? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി ഇവിടെ തന്നെയാണോ? പട്ടേറിനാണോ? എന്താ പേര്? എല്ലാരും ഒന്ന് പേര് പറഞ്ഞോളി. ജംഷീർ. ജംഷീർ ഇത്? ഇജാസ്. ആസിഫ്. എല്ലാരും ഇവിടെ തന്നെ അല്ലേ? കാപ്പാട്ട് പേരുണ്ട്. അപ്പൊ ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ. യൂട്യൂബ് ആണ്, കാണാ കാണാ. ഓക്കെ ബൈ. വീട്. അപ്പൊ നമ്മളെ ഫ്രണ്ട് അവിടെ ഫ്രണ്ടില് വെയിറ്റ് ചെയ്യണ്ടിട്ട്. അപ്പൊ അവിടെ പോയോ? ഇവിടെ കോഴിക്കോട് തന്നെ, ഉള്ളിയേരിയില്. എല്ലാരും എന്താ പേരെന്താ? പേരൊക്കെ ഒന്ന് പറയ്. ജാസീൻ. റീഫ. അവർക്ക് നാണായാല അവരെ കുറെ കുടുംബക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒന്നാണ്. ഇന്ന് വലിയ തിരക്ക് കുറവാണ്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ നാളൊന്നുമില്ല, ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വേണ്ട, ടിപ്പു സുൽത്താൻ്റെ കാറും അതേപോലെ തന്നെ MGR കാറൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ലൈറ്റിട്ടപ്പം വേറൊരു ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു പൂന്തോട്ടം നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊന്നും കറക്റ്റ് കാണാൻ പറ്റും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരുന്ന ടൈം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഭംഗിയിൽ കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് വരിക, കാണുക, ആസ്വദിക്കുക. ഇവർക്ക് ഇവിടെ നിന്ന് എന്തോ പ്രൈസ് കിട്ടി. എന്താ, എന്തിനു കിട്ടിയതാണ് ആ പ്രൈസ്? ആ
നറുക്കെടുത്തപ്പോ ആ സംഭവം ഇങ്ങനെ എറിഞ്ഞപ്പോ കിട്ടിയതാ ഉരുട്ടിട്ട് ഉരുട്ടിട്ടിട്ട് കിട്ടിയാണ് ഈ രണ്ടെണ്ണം. ബോളോടെ ആ അതും അല്ലേ. എന്താ പേരെന്താ നിങ്ങളെ? ഉമർ മുക്താർ. മുഹമ്മദ് അംദാൻ. മുഹമ്മദ് തോഹ നമ്മളെ കൊറേ മുന്നുള്ള ഒരു വ്ളോഗിലുണ്ട്. എന്റെ ഫാദറും ഒക്കെ ആയിട്ട് എന്റെ ബ്രദറാന്ന് തോന്നുന്നില്ലേ. നിങ്ങൾ രണ്ടാളും ഒരേ പോലെ ഉണ്ട്. ടിപ്പു സുൽത്താന്റെ കോട്ട പോലത്തെ ഒരു കമാനാണ് ഈ ഒരു ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് ചാക്കും അതേപോലെ തന്നെ മണലും ആണ് ചെയ്തിട്ടുള്ളത്. മണ്ണ് എന്താ പറയാ കുഴച്ചിട്ട് അതിൽ ഒട്ടിച്ചു വെച്ചാണെന്നാണ് പറഞ്ഞത്. വേണ്ട ഈ കമാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ആളാണ് കേട്ടോ. പുള്ളിയുടെ പേര് ഷാജി ആയിട്ടല്ല. എന്റെ പേര് ഷാജി. പ്രകൃതിക്കൊക്കെ ദോഷം വരാത്ത രൂപത്തിലുള്ള അങ്ങനത്തെ പരിസ്ഥിതി ഇതൊരു പാലിയേറ്റീവിന്റെ ഒരു പ്രശ്ന സംഗതിയാണല്ലോ. ഇവിടുത്തെ മണ്ണ് കണ്ടപ്പോൾ നമ്മൾ മണ്ണ് ഉപയോഗിച്ചത്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ അധികവും വർക്ക് ചെയ്യുന്നവരോ പരമാവധി പരിസ്ഥിതിക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള വർക്കുകളാണ് ചെയ്യല്. ഞാൻ പൂക്കാട് ഷാജി പൂക്കാടാണ്. എന്റെ പേര് ഷാജി പൂക്കാടാണ്. ഇപ്പൊ ബംഗാളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാജി ആയിട്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ബന്ധപ്പെടാം. ആയിക്കോട്ടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? എങ്ങനെ അടിപൊളി നല്ല രസമുണ്ട്. പാലിയേറ്റീവിന്റെ ആണ് എവിടെ വീട്? എവിടെ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. എന്താ പേര്? എന്തായിരുന്നു? തൗഫീഖ്. തൗഫീഖ്. സജ്ജാദ്. സജ്ജാദ്. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടി. കാപ്പാട് ബീച്ച് ബസ്സിന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ. ഓക്കെ, ബൈ ബൈ.